അസ്സലാമു അലൈക്കും, വെൽക്കം ടു യമ്മി കിച്ചൺ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് മുരിങ്ങപ്പൂ എഗ് തോരനാണ്. അപ്പോൾ മുരിങ്ങപ്പൂ മിക്ക വീടുകളിലുള്ളതാണ് മുരിങ്ങ. അപ്പോൾ ചില വീടുകളിലൊക്കെ മുരിങ്ങ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൂ മാത്രം ഉണ്ടായി നിൽക്കും, കായ ഉണ്ടാവുന്നത് പൂ മാത്രം ഉണ്ടാകും. അതുപോലെയുള്ള പൂ ഇതുപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ഉണ്ടായി കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അളവ് പറയാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു തണ്ട് ഇലയും ബാക്കി കുറച്ച് പൂവും കൂടിയും കിട്ടിയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പിടി തേങ്ങ, ചെറിയൊരു കഷ്ണം ഇഞ്ചി, രണ്ട് ഇല വേപ്പില, ഒരു പച്ചമുളക്ക്, ഇത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്ത് വെക്കാം. പിന്നെ പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ച മുരിങ്ങപ്പൂവില്ലേ, ആ പൂവും കുറച്ച് ഇല, നിങ്ങൾക്ക് അപ്പോൾ ഇല കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാട്ടോ. അപ്പം നമുക്ക് പൂവിൻ്റെ അത്രയും തന്നെ ഇലയും കൂടി മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചും കൂടിയും ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ അത്രയും ഇല ചേർക്കാട്ടോ ഇതിൽ കൂടി. അപ്പം ഞാൻ ഇല ഒരു തണ്ട എടുത്തിട്ടുള്ളൂ, ബാക്കി പൂവാണ്. അപ്പം ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഇത് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വാടി കിട്ടും. നിങ്ങൾക്ക് മുരിങ്ങയിലൊക്കെ മിക്ക ആളുകൾ ഉപയോഗിക്കുന്നത് തന്നെയാവും പൂവൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, അതിൽക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചൂട് തട്ടിയിട്ട് ഇത് വെന്ത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇത് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ചില വീടുകളിൽ മുരിങ്ങ പൂ മാത്രം ഉണ്ടായി വരും, കായൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് നമുക്കിതുപോലെ പൂവൊക്കെ പൊട്ടിച്ചിട്ട് വെറുതെ കൊഴിഞ്ഞു പൂവായിരിക്കും പൂവൊക്കെ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഗുണമുള്ള സാധനമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റായിട്ട്. ഇതുപോലെ എഗ്ഗൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാനൊരു മുട്ട, ശരിക്കും ഈ ഒരു അളവിന് ഒരു മുട്ടയുടെ ആവശ്യമില്ല, എന്നാലും ഞാനിപ്പോൾ ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മുട്ട തന്നെ ചേർത്താൽ മതി. ഇതിലേക്ക് മുട്ട ഒരു മുക്കാൽ വേവായി വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ ചതച്ച് വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അരഞ്ഞു പോകരുത് കേട്ടോ, തേങ്ങ ഒന്ന് ചതച്ചെടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മുട്ട വെന്ത് വരുമ്പോഴത്തേക്കും തേങ്ങ ഒന്ന് ചൂടായി എല്ലാം കൂടി നന്നായി ഒന്ന് യോജിച്ച് വരും. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് തോരനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് മുരിങ്ങയൊക്കെ ഉള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂവുണ്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടിച്ച് കുറച്ച് ഇലയും കൂടിയും പൊട്ടിച്ച് ഇതുപോലെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട്. അപ്പോൾ കുട്ടികളാണെങ്കിലും തന്നെ ഇപ്പോൾ എഗ്ഗൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും കഴിച്ചോളും, വളരെ ടേസ്റ്റ് വേണം കേട്ടോ ഇങ്ങനെ എഗ്ഗൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ മുരിങ്ങപ്പൂ എഗ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.